അപ്പോൾ ഗൈസ് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ ആളുകൾ ഒരു സോളോ വേഴ്സസ് സ്ക്വാഡ് ഡ്രാഗൺസിനെ കാണാൻ വേണ്ടി പോകുന്നത് എന്തായാലും ഗൈസ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് പവർ കാണിക്കുക നമ്മൾ ക്ലോക്ക് ടവർ കിങ് ഈസ് ബാക്ക് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്താണ് ആ ഒരു ക്ലോക്ക് ടവറിലെ ആ ഒരു മണ്ടയ്ക്ക് ഓട്ടോയുള്ള വീടിൻ്റെ അവതൂറൊക്കെ നോക്കുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടിയതായി 894 മാത്രം ഓക്കെ എന്തായാലും ഗൈസ് ഈ ഒരു ലോങ് റേഞ്ച് എണ്ണ് വെച്ചിട്ട് ഈ ഒരു എ നമുക്ക് എന്താണ് ക്ലോക്ക് വെച്ച് എന്ത് തേങ്ങ കാണിക്കാൻ പറ്റും എന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് അതിനൊരു കാര്യം മനസ്സിലാക്കുക താഴെ മൊത്തം ആൾക്കാരുന്നു ഒന്ന് നോക്കില്ല താഴെ നിന്ന് ഒരുത്തരം ഒറ്റ അടി അവൻ്റെ കിളിയും കിളിക്കൂടും മാറിപ്പോയി അതിന് ശേഷം എന്താണ് അവൻ കൊന്നിട്ട് വരുത്തുണ്ടായിരുന്നു അവനെ കൂടെ നൈസായിട്ട് എന്താണ് കില്ലെടുക്കാൻ വേണ്ടി ഉണ്ടല്ലോ ആ ഒരു കിലൂടെ നൈസായിട്ട് കുമ്മി കാരണം എല്ലാവരും അടിച്ചിട്ട് കില്ല് കുമ്മി എടുക്കുമ്പോൾ ഒക്കെ വേറെ ലെവലാണ് അതുപോലെ വേഗത്തിൽ കയറുന്ന സമയത്ത് അവനെ ഒറ്റയടി അവൻ വിചാരിച്ചിട്ടുണ്ട് എൻ്റെ മോനെ ആരാ അവിടെ നിൽക്കുന്നത് അതും ഈ ലോങ് എണ്ണ വെച്ച് എന്നെ അടിക്കാൻ പറ്റുന്ന ഏത് കാട്ട് കില്ലാടിയാണ് എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഗൈസ് എനിക്ക് ഇഷ്ടപ്പെട്ടത് ആ ഒരു ട്രീറ്റ്മെൻറ്റ് സ്നൈപ്പർ ഉണ്ടല്ലോ ഓക്കെ ഒരു ട്രീറ്റ്മെൻറ്റ് സ്നൈപ്പർ മാത്രം വെച്ചിട്ട് അവൻ ആ കേറി വരാൻ തോന്നിയ ഒരു മനസ്സുണ്ടല്ലോ അത് വേറെ ലെവൽ തന്നെയായിരുന്നു കാരണം അവരിൽ ഒരു തേങ്ങ ഉണ്ടായിരുന്നില്ല അതുപോലെ താഴെ നിൽക്കുന്ന ആൾക്കാരായാലും അധികം ആൾക്കാരുണ്ടായിരുന്നില്ല അതിന് ശേഷം നൈസർ എന്താണ് ഇവിടുന്ന് പോകാം വിട്ട് പോകാം ആരും ഉണ്ടാവില്ല ക്ലോക്കിൽ ഒരു തേങ്ങ ഉണ്ടാവില്ല എന്ന് വെച്ച് നോക്കുമ്പോഴത്തേക്ക് വണ്ടിക്കകത്തൊക്കെ ആൾക്കാർ കയറുന്നു ഞാൻ എന്തുവാ പറയണ്ടേ വലിയ കാര്യത്തിൽ നമ്മളുണ്ടല്ലോ ഓക്കെ ആരുമില്ലല്ലോ ചുമ്മാ ഒരു ഗണ്ണ് കിട്ടുന്ന രൂപ നൈസർ ഇരുന്ന് പടവാകാം എന്നൊക്കെ വിചാരിച്ച് നോക്കുമ്പോഴത്തേക്കും വണ്ടിക്കകത്തൊക്കെ വന്ന് നമ്മൾ നൈസർ എന്താ പക്ഷേ ഗണ്ണ് കാര്യങ്ങളും മെഡിക്കറ്റൊക്കെ തരുന്ന അവനെയൊക്കെ എന്തുവാണ് ഗൈസ് പറയേണ്ടത് ഇവന്മാരൊക്കെ റിയൽ ഹീറോസ് ഒന്നും പാടില്ല സ്വതച്ചാൽ കിടക്കും പോലത്തെ കില്ലും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ടായിരുന്നു അതായത് ഇറങ്ങിയ പാട് തന്നെ ഒരു സ്കോഡിനെ തന്നെ വൈപ്പ് ചെയ്തു എന്ന് പറയാം അതായത് വേറെ വേറെ ടീമാണ് ഐ മീൻ വേറെ വേറെ ആൾക്കാരാണെങ്കിൽ പോലും നാല് പേരെ ചുമ്മാ എടുത്ത് കില്ലെടുത്ത് മാസ് കാണിച്ചിട്ടുണ്ട് ഇനി ഇൻ കേസ് ഓക്കെ ഇനി ഇൻ കേസ് വേറെ എവൻ വന്നാലും അടിക്കാൻ മാത്രമുള്ള ഒരു പവർ നമുക്കുണ്ട് കാര്യം പറയുകയാണെങ്കിൽ എന്താണ് നമുക്ക് ആ ഒരു MP40 ഉണ്ടായിരുന്നു അതുപോലെ കേസ് നമുക്ക് AK ഉണ്ടായിരുന്നു AK MP40 ഓൾറെഡി മാക്സ് ആക്കി വെച്ചതുകൊണ്ട് തന്നെ അത് പവറാണ് വേറെ ലെവലാണ് എന്ന് പറയാൻ വേണ്ടി പറ്റത്തില്ല ഒരു കാര്യം ഉണ്ടായിരുന്നില്ല ഞാൻ പണ്ടുണ്ടല്ലോ ആ ഒരു മാക്സ് ആക്കിയ സമയത്ത് വേറെ ലെവലായിരുന്നു ഇപ്പോൾ നോക്കുവാണെങ്കിൽ മിക്കവാറും പണ്ടത്തെ റെയർ എന്ന് വന്നിരിക്കുന്ന ഒരുപാട് ഗൺസുകളൊക്കെ ഫ്രീ ആയിട്ടിരുന്നുണ്ടായിരുന്നു അതായത് ഈ കഴിഞ്ഞ ഇടയ്ക്ക് ഏതൊക്കെയോ ഗൺസ് ഒക്കെ നമുക്ക് M4A1 അതേപോലെ UMP ഏതൊക്കെയോ ഒരു സാധനം കിടക്കുമ്പോഴത്തെ ഗൺസ് ഫ്രീ ആയിട്ട് നമുക്ക് ലോഗിൻ റിവാർഡ് ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സാധനം മാത്രം ക്ലെയിം ചെയ്ത് എടുക്കാൻ പറ്റുന്ന സംഭവം ഉണ്ടായിരുന്നു ഇൻ കേസ് കേസ് അങ്ങനെ വന്ന സമയത്ത് നിങ്ങൾ എത്ര പേര് യൂട്ടിലൈസ് ചെയ്തു നിങ്ങൾ ഏത് ഗണ്ണ് എടുത്തു എന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യുക എന്നോട് ചോദിക്കുവാണെങ്കിൽ ഞാൻ ആ ഒരു M4A1 ഒരു നീലക്കളറുള്ള ഗണ്ണില്ല ഞാൻ അതാണ് എടുത്തത് കുറേ ആൾക്കാർ എന്താണ് ആ UMP വെള്ളക്കളറുള്ള ആ ഒരു സാധനം ഉണ്ടല്ലോ അത് എടുക്കാൻ ഞാൻ വളരെ കൂടുതൽ കാരണം വേറെ ലെവൽ തന്നെയാണ് UMP ഞാൻ പിന്നെ ആ മാക്സ് ആക്കി വെച്ചതുകൊണ്ട് പിന്നെ ഞാൻ വേറെ ഒന്നും തൊടാൻ നിൽക്കില്ല കാരണം ഒരുപാട് പൈസ കൊടുത്ത് മാക്സ് ആക്കി പക്ഷെ യൂസ് ചെയ്യുന്നില്ല എന്ത് പറയാൻ ഓക്കെ എന്നാലും ഗൈസ് ഈ ഒരു സമയത്ത് ഒരു കാര്യം ഞാൻ വന്നിരുന്നു അതായത് ഗൈസ് നമ്മുടെ ഈ ഒരു വീഡിയോ കാണുന്നതിലൂടെ നിങ്ങൾക്ക് നൈസിട്ട് കുറച്ച് റിഡീം കോഡും കാര്യങ്ങളൊക്കെ കിട്ടുന്നതായിരിക്കും അതിനോട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക കാണുന്ന സമയത്ത് ഒന്നും രണ്ടും അല്ല 3 റിഡീം കോഡ് നമ്മുടെ ഈ ഒരു വീഡിയോയുടെ ഏതെങ്കിലും ഒരു ഭാഗത്തായിട്ട് കാണുന്നതായിരിക്കും സോ നൈസിട്ട് കളക്ട് ചെയ്ത് മാക്സ് കാണിച്ച് പവർ കാണിച്ച് നിങ്ങൾക്ക് എന്തല്ല ഏതെങ്കിലും ഒരു ഡ്രോപ്പോ കാര്യങ്ങളോ എടുത്ത് പൊളിച്ചടിക്കാൻ ശ്രമിക്കുക കാരണം വീട്ടുകാരുടെ പൈസ വെച്ച് നൈസിട്ട് എന്താണ് കുറേ ടോപ്പും കാലൊക്കെ ചെയ്തിട്ട് ഒരു തേങ്ങ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി പോകുന്നില്ല സോ ആരായത് ഞാൻ ഇവിടെ ജീവൻ ഉള്ള സമയത്ത് നമ്മുടെ ഈ ഒരു ക്ലോക്ക് ടവർ കിങ്ങിന് മുമ്പിൽ എന്താണ് ഏതൊരു കിങ്ങിന് വന്നിട്ട് ആ ഒരു സ്ഥലത്ത് വന്നിട്ട് റിവൈവ് ചെയ്യാൻ നോക്കുക എന്നൊക്കെ പറഞ്ഞാൽ എന്തുവാണ് ഇത് അയ് ശരി ഞാൻ ഉള്ളപ്പോൾ സമയക്കില്ല വേണ്ടിട്ട് നൈസറിൻ്റെ ഇമോട്ടൊക്കെ ഇട്ട് കാച്ച് വേർപ്പിച്ചിട്ടുണ്ട് കാരണം നോക്കുകയാണെങ്കിൽ അല്ല എത്ര പേരാ സ്പെക്കിൽ ചത്ത പറഞ്ഞൊരു കിണ്ണം കാച്ചിൽ അടി തന്നെയായിരുന്നു അതായത് ഗൈസ് അവന്മാർ മൊത്തം സ്പെക്ക് വന്നിട്ട് ഇപ്പൊ പൊക്കും ആ പെക്കോച്ച് ഇപ്പൊ പൊക്കും എന്തൊക്കെ വിചാരിച്ചിരിക്കുന്ന സമയത്താണ് നമ്മൾ ഒറ്റ അടിച്ചു ഓക്കെ എന്തായാലും ഇതെന്ത് തങ്ങിയത് ആ ഗൈസ് ഞാൻ ഈ കാര്യത്തെ പറ്റി പറയാൻ പറഞ്ഞത് ഓക്കെ ഏതായാലും നമ്മുടെ ഈ ഒരു മാച്ചിനകത്ത് തന്നെ ഈ മാച്ചിനകത്ത് തന്നെ മിക്കവാറും മാച്ചിനകത്ത് അപ്ഡേറ്റിന് ശേഷം ഇതിന് മുമ്പുണ്ടോ എന്ന് എനിക്കറിയത്തില്ല അതൊക്കെ മാച്ചസ് ഞാൻ കളിച്ചിട്ടില്ല പക്ഷേ ഗൈസ് അപ്ഡേറ്റിന് ശേഷം ഇപ്പോൾ ഞാൻ ഒരുപാട് മാച്ചസ് കളിക്കുന്നുണ്ട് ആ ഒരു സമയത്ത് എനിക്ക് മനസ്സിലായ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് ആ ഒരു പ്ലാന്റ് ഒരു നീല കളറുള്ള പ്ലാന്റ് ആ ഒരു മാപ്പിൻ്റെ പല സ്ഥലത്ത് കാണാൻ വേണ്ടി പറ്റും അതുപോയി എടുക്കുന്ന സമയത്തുണ്ടല്ലോ ഒരു പെട്ടി ഓക്കെ ഒരു പെട്ടിക്കകത്ത് അത്യാവശ്യം ഗ്ലൂവാളും കുറച്ച് ബുള്ളറ്റും ഒരു ഗണ്ണും M4 ചിലപ്പോൾ അതിനകത്ത് കാണാൻ ചാൻസ് വളരെ കൂടുതലായിരിക്കും അങ്ങനെ ഒരു പെട്ടി കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും അതിനകത്ത് ഏറ്റവും കൂടുതൽ കിട്ടുള്ള ഗണ്ണ് ഇല്ലെങ്കിൽ ഗ്ലൂവാള് എന്താണോ കിട്ടുള്ളത് അതെന്ന് ചോദിച്ചാൽ കമൻറ്റ് ചെയ്യുക എനിക്ക് കിട്ടുള്ളത് ഒന്നെങ്കിൽ ഗ്ലൂവാള് ഇല്ലെങ്കിൽ ബുള്ളറ്റ് അത് മാത്രമേ കിട്ടുള്ളൂ ഓക്കെ മേളിൽ വന്ന് നോക്കുമ്പോഴത്തേക്ക് പീക്കിനകത്ത് കിടക്കും പോലത്തെ അടിയോ ഒരുത്തരെ നോക്കാക്കി അവനെ നോക്കാക്കിട്ടതിന് ശേഷം നോക്കുന്നുണ്ടൊക്കെ വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവന്മാരെ ചാടിയാൽ ഇടാ പുറകെ കൂടെ അടിക്കണ ഏതാ പറയണ ഐശ്വര്യം മുമ്പിൽ കൂടെ നിൽക്കുന്ന സമയത്ത് പുറകെ കൂടെ അടിക്കുന്നു നീ ഇത് നീ ഒരു കാട്ടുകില്ലാടിയാണല്ലോ നീ എങ്ങോട്ടൊക്കെ ഓടിയാലും എവിടേക്ക് ഓടിയാലും അവിടെ അങ്ങ് ആദ്യം കിടന്നാൽ പോലെ വെറുതെ എന്നെ ചൊറിഞ്ഞ് വെറുതെ ആ കൂട്ടുകാരുടെ കൂടെ കിടന്ന് ഉറങ്ങേണ്ട വല്ല കാര്യമുണ്ട് രണ്ടും കൂടെ അവിടെ ഇരുന്ന് മണ്ണ് തിന്നുന്നുണ്ട് അവിടെയൊക്കെ നോക്കട്ടെ ആഹാ രണ്ടും കൂടെ അടുത്തടുത്തടുത്തടുത്ത് ഓടിയെടുക്കെ അമ്മ രണ്ടും അപ്പുറത്തെ മൂലക്കെ നിൽക്കുന്നത് ഓക്കെ നേങ്ങി നിറഞ്ഞ് നീങ്ങി നിറങ്ങി ഇഴഞ്ഞ് രണ്ടും കൂടെ അടുത്ത് വന്ന് നിൽക്കുന്ന ഒരു സീൻ കാണാൻ വേണ്ടി ഓ മൈ ഗോഡ് ഇത്ര ഇവിടെ അടുത്ത് വന്നു ഓക്കെ ഒന്ന് നോക്കുന്നില്ല വെടിവെച്ച് കൊല്ലണോ ഗ്രനേഡ് വന്ന് കൊള്ളണം ഒരു താതെ ചത്തു പിന്നെ നോക്കില്ല ഒരു ഗ്രനേഡ് എനിക്ക് വലിച്ചെറിഞ്ഞിട്ടുണ്ട് ആ ഒരു ഗ്രനേഡ് കൂടെ അവൻ ചാങ്ങുന്ന സമയത്ത് മനസ്സിലാക്കാം ദിസ് ഈസ് മീ ഗെയിമർ ഒന്നും പറയാമല്ലോ ഓക്കെ ഇവൻ വന്ന
എല്ലാവരും എവിടെ വന്നാൽ എങ്ങനെ വന്നാലും അടിച്ച് തൂത്തുവാരി മാസ് കാണിക്കുന്ന മീ ഗെയിമർ ആണിത് സൊറൈസെറ്റ്. നിങ്ങളൊക്കെ എന്തൊക്കെ ചെയ്താലും എവിടെയൊക്കെ ചെയ്താലും മീ ഗെയിമർ എന്നിട്ട് തന്നിരിക്കും. ഓക്കെ, എന്തായാലും ഈ ഒരു സമയത്ത് നമ്മുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത മച്ചാന്മാരാണെങ്കിൽ ജസ്റ്റ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ ഗൈസ് ഓർ കാര്യം വന്നാൽ, അതായത് നമ്മൾ ഇങ്ങനത്തെ കിടക്കുമ്പോൾ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങൾ ലൈക്ക് സപ്പോർട്ട് ചെയ്തിട്ട് ഈ ഒരു വീഡിയോയ്ക്ക് 10K ലൈക്സ് ആകുവാണെങ്കിൽ നമ്മൾ ഡെയിലി 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 ഈ ഒരു സമയത്ത് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഗൈസ് നമ്മൾ ഡെയിലി വീഡിയോ അപ്ലോഡ് ചെയ്താലെന്ന് ആലോചിക്കുന്നുണ്ട്. കാരണം പറയുകയാണെങ്കിൽ അപ്ഡേറ്റിംഗ് സെഷൻ പ്രീഫിറിക്കാൻ നല്ല സുഖമാണ്. നല്ല സുഖം മീൻസ് വേറെ എക്സ്പീരിയൻസ് തന്നെയാണ്. ഓക്കെ, പിന്നെ വേറൊരു കാര്യം പറയാൻ മറന്നുപോയി. അതായത് എന്തല്ലോ നമ്മുടെ ഫ്രീഫയർ ആൻഡ്രോയിഡിനകത്ത് മാത്രമല്ല ഐഫോണിനകത്ത് കളിക്കാൻ പറ്റുന്നു എന്ന് കുറേ പേര് പറയുന്നുണ്ടായിരുന്നു. ഐഫോൺ ആപ്പിൾ സ്റ്റോറിൽ എടുത്ത് മാറി എന്ന് കുറേ പേര് പറയുന്നുണ്ട്. അതിനെപ്പറ്റി ഒരു ശരിയായ ഒരു ധാരണ എനിക്ക് കിട്ടില്ല. കാരണം ഐഫോണിൽ പോയ സമയത്ത് ഞാൻ വേറൊരു ഫോൺ ആൻഡ്രോയിഡ് മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറേ അപ്ഡേറ്റ്സ് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അടുത്ത് എടുക്കുമ്പോഴത്തെ വീഡിയോ നിങ്ങൾക്ക് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക, ഞാൻ നിങ്ങൾക്ക് അതിനോട് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഏതായാലും പീക്കിൽ നിന്ന് താഴേക്കുള്ള ആൾക്കാരെ കിളിയാൻ ഏതാ സുഖം. ആ ഒരു ഹൈറ്റ് നിന്നിട്ട് പട്ട 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 അടിച്ചടിച്ചടിച്ച് കൊന്നാമരെ കില്ലെടുക്കുന്ന സമയത്ത് എവിടുന്നില്ല സന്തോഷം. ഒന്ന് നോക്കില്ല, ബ്ലൂ ആൾട്ട് നോക്കുമ്പോഴത്തേക്കും എമ്മ അടിയിട്ടിടാ അമ്മ ഏത് സാധനം വെച്ച് അടിച്ച് നൈസായിട്ട് ഇവിടെ നിന്നാൽ ശരിയാവത്തില്ല. അമ്മാർ ചുമ്മാ ചുറ്റി കറങ്ങി വരാൻ ചാൻസ് പറയാക്കുള്ളൂ. ഓക്കെ, റൊട്ടേഷൻ ഇസ് ദി ബെസ്റ്റ്. ഏതാവനാത് ഊ ഒരു കിണ്ണും കാറ്റൊരു ഹെഡ് ഷോട്ട്. എൻ്റെ മോനെ ഗൈസ് ആ ഹെഡ് ഷോട്ട് ഇട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ. പത്ത് രൂപ എത്ര വാക്ക് തരുന്നു കൊണ്ടൊന്ന് കമൻറ്റ് ചെയ്തേക്ക്. എൻ്റെ മോനെ ഏതാ ലെവൽ ഒന്നും പറയാലോ. ഓക്കെ, ഇതുവരെ ഗൈസ് ഈ കഴിഞ്ഞ ഇടയ്ക്ക് ഞാൻ ഒരു പ്രോഡക്റ്റ് ഉണ്ടായിരുന്നു നമ്മുടെ ഈ ഒരു കമ്മ്യൂണിറ്റി ടൈമിനകത്ത്. നിങ്ങൾ പലരും കണ്ടു കാണും, അതിനകത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതായത് നിങ്ങൾ യൂസ് ചെയ്യുന്ന ഫോൺ ഏതാന്ന് അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ ഒരു സ്റ്റോറി ഞാൻ പറഞ്ഞു. അതായത് പണ്ട് ഞാൻ ഐഫോണിൽ കളിച്ചിട്ടുണ്ട്, ഐ മീൻ ഐഫോൺ XR യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഒരാളായിരുന്നു. ആ സമയത്ത് വേറെ ലെവൽ ഹെഡ് ഷോട്ട് റേറ്റ്, വേറെ ലെവൽ മാസ് കാണിച്ച് കണ്ടിന്യൂസ്ലി ഗെയിം കളിച്ച് കണ്ടിന്യൂസ് സ്ട്രീം ചെയ്ത ഒരാളായിരുന്നു. പക്ഷേ ഇപ്പോൾ ഞാൻ കറണ്ട്ലി ഫ്രീഫയർ കറണ്ട്ലി സ്ട്രീമിംഗ് അധികം ചെയ്യാറില്ല. അതിൻ്റെ മെയിൻ കാര്യം പറയുകയാണെങ്കിലോ ആൻഡ്രോയിഡിനകത്ത് ഫ്രീഫയർ കളിക്കാൻ എനിക്കൊരു സ്മൂത്ത്നെസ് ഫീൽ ചെയ്യുന്നില്ല. അതിപ്പോൾ എന്താണ് ഞാൻ യൂസ് ചെയ്യുന്ന റോഗ് 5S ആണെങ്കിൽ പോലും, ഓക്കെ ബെസ്റ്റ് ഗെയിം ഫോൺ ആണെങ്കിൽ പോലും ഒരു ഗുമ്പ് കിട്ടുന്നില്ല. ഐഫോണിൻ്റെ അത്രയും സോ നൈസറ്റ് അതിൻ്റെ ഒരു ഇതാണ്. മാത്രമല്ല സ്ട്രീം ചെയ്യാനും ഐഫോൺ ആയിരുന്നു ബെസ്റ്റ് ഉണ്ടായിരുന്നു. ഇപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല, എന്നാലും പഴയൊരു വൈബ് കിട്ടുന്നില്ല. പക്ഷേ ഇപ്പോൾ അപ്ഡേറ്റ് സെഷൻ നല്ല രീതിക്ക് സ്മൂത്ത് ആയിട്ടുണ്ട്, നല്ല രീതിക്ക് പിങ് ഒക്കെ കുറഞ്ഞിട്ടുണ്ട്, നല്ല രീതിക്ക് ലാഗ് ഒക്കെ മാറിയിട്ടുണ്ട്. നമ്മുടെ ഫ്രീഫയറിൻ്റെ സൈസ് തന്നെ ആ ഒരു പ്ലേ സ്റ്റോർ കുറഞ്ഞ പോലെയാണ് എനിക്ക് തോന്നിയത്. ഓക്കെ, അപ്ഡേറ്റ് സെഷൻ ഡൗൺലോഡ് ചെയ്യുമ്പോൾ 500 something MB. ഞാൻ വിചാരിച്ചു ഇതെന്താ സംഭവം, ഇത് ഇത്രയേ ഉള്ളോ നമ്മുടെ ഫ്രീഫയർ എന്ന് ഞാൻ വിചാരിച്ചത്. പണ്ട് നിങ്ങൾക്ക് ഓർമ്മയുണ്ട് തരത്തില്ല, ഫ്രീഫയർ 100 MB ഇല്ലെങ്കിൽ 59 MB അത്രയും കണ്ടുള്ള സമയത്ത് ഞാൻ ഡൗൺലോഡ് ചെയ്ത ചെറിയൊരു ഓർമ്മയുണ്ട്. നിങ്ങൾ ആദ്യമായിട്ട് ഫ്രീഫയർ ഡൗൺലോഡ് ചെയ്ത സമയത്ത് ഫ്രീഫയറിന് എത്ര MB ഉണ്ടായിരുന്നു എന്ന് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാൻ പറ്റുമോ? ഗൈസ് പറ്റുമെങ്കിൽ ഒന്ന് പവർ കാണിക്കുക. കാരണം നമുക്ക് ആ അതിൽ നിന്ന് മനസ്സിലാകും നിങ്ങൾ എത്ര മാത്രം ഓൾഡ് പ്ലെയർ ആണ് എന്ന് മനസ്സിലാക്കുന്നതായിരിക്കും. ഓക്കെ, ഏതായാലും അത്യാവശ്യം കില്ലിംഗ് കാര്യങ്ങൾ എടുത്ത് നോക്കുമ്പോഴത്തേക്കും ദാ സോഡിനകത്തുനിന്ന് ഒരുത്തൻ ഓടി വരുന്നു. പിന്നെ അല്ല, നമ്മുടെ തൊട്ട് മുമ്പിലൊക്കെ ഗ്ലൂ ആയിട്ട് ഇരിക്കുന്നു, ഒന്നും നോക്കുന്നില്ല. അടിച്ച് അവനെ ഞങ്ങൾ കംപ്ലീറ്റ് ആക്കി വിട്ടു. ഇനി ഗൈസ് ഒരുപാട് ആൾക്കാരുടെ കാണാൻ ഞാൻ വളരെ കൂടുതലാണ്. ആ ഒരു സോഡിനകത്ത് നിന്ന് എന്താണ് ആ ഒരു റിവ്യൂ പോയിന്റ് യൂസ് ചെയ്തൊക്കെ പറഞ്ഞാൽ അതും ഞാനിവിടെ ജീവിച്ചിരിക്കുമ്പോൾ, ഓ മൈ ഗോഡ്, ദാറ്റ് ഇസ് ടാക്ടിക്കൽ ഫോഴ്സ് ഓഫ് ഇന്ത്യ. ഒന്നും പറയാനില്ല. അപ്പോൾ സൈഡ് നോക്കുമ്പോഴത്തേക്കും ടോക്കൺ വെച്ച് പൊക്കാൻ ഒരുത്തം പോകുന്നുണ്ട്. അതിനുശേഷം എന്താണ് പറഞ്ഞാൽ ഞാൻ ചാൻസ് വളരെ കൂടുതലാണ്. കാരണം എന്താണ് ആ ഒരു അത് യൂസ് ചെയ്തിട്ടുണ്ട്, അവിടെ റിവ്യൂ പോയിന്റ് യൂസ് ചെയ്തുകൊണ്ട് മിക്കവാറും ആൾക്കാർ പറഞ്ഞിറങ്ങാൻ ചേച്ചി വളരെ കുറവാണ്. അപ്പോൾ ആൾക്കാരൊക്കെ വന്നിറങ്ങുന്ന സമയത്ത് തന്നെ അവൻ അടിച്ച് കൊന്ന് മാച്ച് കാണിക്കാൻ പറ്റും നമുക്ക്. കാരണം അത്രയും പവറാണ്. ഓക്കെ, ഏക്കെയാണ് നമ്മുടെ ഇടയ്ക്ക് ഇരിക്കുന്നത്. ഈ ഒരു മാച്ചിനകത്ത് മൊത്തം ആദ്യം എടുത്ത ആ ഒരു ഗണ്ണുണ്ടല്ലോ, അതായത് ക്ലോക്ക് ടവറിൽ നിന്ന് നമ്മളെടുത്ത ആ ഒരു MB40 ആൻഡ് AK, നമ്മളാ ഒരു ക്ലോക്ക് ടവർ കിങ് ആയിട്ട് മാസ് കാണിച്ച് നമ്മളെടുത്ത ആ ഒരു ഗണ്ണ് മാത്രം നമ്മൾ അവസാനം വരെ യൂസ് ചെയ്യുന്നത്. സോ അതിനുശേഷം ആദ്യം ഓടിയവനെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം എന്താണ് സോണിനകത്തുള്ളവനെ കുറച്ച് ഡാമേജ് കൊടുത്തിട്ട് പിന്നെന്താണ് ഓക്കെ എന്തേലും ആവട്ടെ എവിടെയും പോട്ട് ജീവിച്ച് പോട്ട് നിന്നെ വിട്ടു നിന്നെ കൊല്ലാൻ താല്പര്യം ഇല്ല എന്നൊക്കെ പറഞ്ഞ ഐസാണെന്നാണ് അതിനും അവനെ കൊണ്ടായിരുന്നല്ലേ. എൻ്റെ ഒരു കാര്യം ഛേ, ഞാനൊരു കില്ലാടി തന്നെ അവനെ കൊന്നതുപോലെ ഞാൻ മറന്നുപോയി സത്യം പറഞ്ഞു. ഓക്കെ, അത്യാവശ്യം കില്ലും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു മത്സരം നോക്കുകയാണെങ്കിൽ 12 kill ഇപ്പം തന്നെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഗൈസ് ഈ ഒരു മത്സരത്ത് നമ്മൾ ടോട്ടലി അവസാനം എത്ര കില്ല് എടുക്കുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാൻ പറ്റുമോ, ഇല്ലെങ്കിൽ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് പ്രെഡിക്റ്റ് ചെയ്യുക. എന്താണ് ലക്കി ആയിട്ട് പ്രെഡിക്റ്റ് ചെയ്ത് കളക്ട് ആണെങ്കിൽ ഗൈസ് നിങ്ങൾക്ക് ഒരു മനസ്സൊന്നും കിട്ടത്തില്ലേ. സോ നെക്സ്റ്റ് അത് യൂട്ടിലൈസ് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ ഗൈസ് ഇപ്പോഴും ഞാൻ പറയുന്നുണ്ട്, നമ്മുടെ വീഡിയോ കാണുന്നതിലൂടെ നിങ്ങൾക്ക് നൈസായിട്ട് എന്താണ് റിഡീം കോഡും കാര്യങ്ങളൊക്കെ കിട്ടുന്നതായിരിക്കും. ആ ഡെയിലി ഡെയിലി എടുക്കാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ ഗൈസ് വേറൊരു കാര്യം, നിങ്ങൾക്ക് നമ്മുടെ GTS സ്ട്രീം കാണാൻ താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ നമ്മുടെ ബോയക്കകത്തും അതേപോലെ നമ്മുടെ സെക്കൻഡ് ചാനലോട് ചെക്ക്ഔട്ട് ചെയ്യുക. നിങ്ങൾക്ക് കിട്ടുമ്പോഴത്തെ സ്ട്രീം കാണാൻ പറ്റും. മീ അക്ബറിൻ്റെ വളയാട്ടം തന്നെ കാണാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, ഏതായാലും നോക്കുവാണെങ്കിൽ സ്പീക്കിന് അത്യാവശ്യം കില്ലിംഗ് അല്ലെങ്കിൽ എടുത്തിട്ടുണ്ടായിരുന്നു. അതായത് ഗൈസ് മൊത്തം നോക്കുവാണെങ്കിൽ ക്ലോക്ക് ടവർ പീക്ക് വരുന്ന വഴിക്ക് എല്ലാ സ്ഥലത്തോടെ മൊത്തത്തിൽ കൂട്ടി നോക്കിയിട്ട് 12 kill സംതിങ് എടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇനിയിപ്പോൾ ഒരു കില്ല് കിട്ടത്തില്ല, ചുമ്മാ അങ്ങ് ഓടിപ്പോ സമയം കളയാം എന്നൊക്കെ വിചാരിച്ച് നോക്കുമ്പോഴത്തേക്കും സോണിനടുത്ത് നിർത്തം പറന്ന് ഓടി വരുന്നു. ഏതാ
അവ കാട്ടുപോട്ടൻ അങ്ങോട്ട് വീട്ടിൽ കയറി ആരും എന്നെ കാണുന്നില്ലേ എന്നൊക്കെ പറഞ്ഞ് നിൽക്കുമ്പോഴത്തേക്ക് നൈസർ എന്താണ് അവനെ അടിച്ച് കൊന്ന് അവിടെ നോക്കാക്കിട്ടുണ്ട് അവനെ കംപ്ലീറ്റ് ചെയ്യാൻ നിൽക്കുന്നില്ല. അപ്പോൾ ഇതിൽ കാര്യം പറയുകയാണെങ്കിൽ അവനെ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി സോണിന് പുറത്ത് നോക്കുകയാണെങ്കിൽ മിക്കവാറും നടക്കാൻ പോകുന്ന ഒരു കാര്യം പറയുകയാണെങ്കിൽ ഞാൻ ആ സോണിൽ പെട്ട് ചത്ത അവിടെ തൂങ്ങി കിടക്കുന്നതായിരിക്കും മിക്കവാറും നടക്കാൻ വേണ്ടി പോകുന്നത്. അതേ സമ്മതിക്കില്ല, അതിൻ്റെ ആവശ്യമില്ല, കാരണം ലാസ്റ്റ് സോൺ ക്രൂഷ്യൽ സിറ്റുവേഷൻ, നാലേ നാല് ആൾക്കാർ മാത്രം ബാക്കി. ഓ മൈ ഗോഡ്, അടയാളപ്പെടുത്തുക കാലമേ, ഇത് ഘടികാരം നിൽക്കുന്ന സമയം. നമ്മുടെ സ്വന്തം പീക്കിൽ, പീക്കല്ല പീക്കിന് താഴെ വേറെ ഏതൊരു സ്ഥലത്ത്, നമ്മുടെ മില്ലിനൊക്കെ താഴെ, നമ്മുടെ ആ ഒരു കോട്ടറ്റു ഉണ്ടല്ലോ, കോട്ടറ്റുവിൻ്റെ ഒക്കെ ഇപ്പുറത്ത്, പിന്നെ നമ്മുടെ ആ കേപ് ടൗണിൻ്റെ ഒക്കെ സൈഡിൽ ഒരു കിടുക്കം പോലത്തെ ഒരു സോൺ വന്നിട്ടുണ്ട്. എന്തും നടക്കാം, എവിടെയും നടക്കാം, എങ്ങനെയും വേണം നടക്കാം. ഓക്കെ, എന്തായാലും സി യു സമയത്ത് എൻ്റെ 1000 IQ യൂസ് ചെയ്ത് ഞാൻ ചെയ്യുന്നൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. അതായത് എന്തായാലും നമ്മുടെ ആ ഒരു പാലം ഉണ്ടല്ലോ, ആ ഒരു പാലത്തിന് ലെഫ്റ്റ് സൈഡിൽ കൂടെ നിന്നാൽ മിക്ക ഒരു ഓപ്പൺ ഏരിയയാണ്. റൈറ്റ് സൈഡിലാണെങ്കിൽ അധികം സ്ഥലമില്ല, കുറച്ച് ഹൈറ്റ് നിൽക്കാം എന്നൊക്കെയുള്ള ഒരു ടാക്ടിക്കൽ ബുദ്ധിയിൽ നമ്മൾ നൈസായിട്ട് എന്താണ് ആ ഒരു സൈഡിലേക്ക് ചാടി കയറാൻ വേണ്ടി നോക്കുന്നുണ്ട്. ഇവിടെ ഫസ്റ്റ് ഓഫ് ഓൾ നോക്കിയ സമയത്ത് ആരെയും കണ്ടില്ല, മൊത്തം സ്കൗട്ട് ചെയ്ത് നോക്കിയ സമയത്ത് നമുക്ക് എന്താണ് ആരെയും കാണുന്നില്ല. സെറ്റാണ്, ഓക്കെ, ആരും ഉണ്ടാകത്തില്ല. അവസാനം വരെ ചുമ്മാ അനങ്ങാതെ നിൽക്കാൻ ശേഷം നോക്കുമ്പോഴത്തേക്കും മുമ്പിൽ ദാണ്ട് പൊക്കുന്ന ഒരു സ്ഥലം, മിക്കവാറും ഏതെങ്കിലും വന്ന് പൊക്കുവോ? രണ്ടേ രണ്ട് ആൾക്കാർ മാത്രം ബാക്കി. അവനെ കണ്ട് അടിച്ചു തൂത്തറ, നീയൊക്കെ ഏതാണ്, എന്നിട്ട് കുറച്ച് ഡാമേജ് കൊടുത്ത് ഹെഡ് കയറി, ആരോ ഒറ്റ ഹെഡ്, ഓക്കെ, ആരൊറ്റ ഹെഡിന്റെ ദേഹത്തിലാണ് നമ്മളെ പുഷ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓ മൈ ഗോഡ്, അവൻ ഗ്ലൂ ആൾട്ട് അല്ലേ, നീ എത്രയൊക്കെ ഗ്ലൂ ആൾട്ട്, എന്തൊക്കെ ഇട്ടിട്ട് ഒരു കാര്യം ഇടാ, എൻ്റെ അടുത്ത് ഗ്ലൂ ആളുണ്ട്, സ്കൈലർ ഉണ്ട്, നീ തീർന്നടാ തീർന്നു, ദിസ് ഇസ് മീ ഗെയിം, ദിസ് ഇസ് കില്ലാടി കാക്കി. ഓക്കെ ബൈ ഗൈസ്, ഒന്നും പറയല്ല, അവൻ അടിച്ചിട്ട് അവൻ ഏതാ ഡാ ചക്ക, നീ ഏതാ ചുമ്മാ തമാശക്കാൻ നിൽക്കല്ലോട്ടാ, ചുമ്മാ കൊന്നിടുന്നാ, അത് ശരി, വേണ്ട വേണ്ടൊക്കെ തലയ്ക്കണം, നിരങ്ങ നീ പറയണ, നീ എന്തെങ്കിലും പറ, അത് ശരി. ബംഗാളിൻ്റെ മുമ്പിലായിരുന്നു ഞാൻ കിടന്ന് താഴ്ന്നുള്ളിക്കൊണ്ടിരുന്നത്, ഇറങ്ങി പോടാ.